പി ജെ വിൻസൻ ഉണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ പി ജെ വിൻസന്റെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് ഈ പ്രസിഡന്റിനെ പോലെ ഒരാൾ കൊല്ലപ്പെടുക, ഇറാൻ പ്രസിഡന്റിനെ പോലെ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ ഇന്നലെ മുതൽ തന്നെ നമ്മൾ പുറത്തു വരുന്നുണ്ട്. കനത്ത മഞ്ഞു വീഴ്ചയുണ്ട്, മഴയുണ്ട്. ഇത് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും കുറച്ചുകൂടി ഇന്ന് വ്യക്തമാകേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ 1979 ഇസ്ലാമിക റവല്യൂഷന് ശേഷം പാശ്ചാത്യ ശക്തികളുടെ സമ്പൂർണമായ ഉപരോധം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഏവിയേഷൻ രംഗം വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. വിമാനാപകടങ്ങൾ തുടർക്കഥയാണ്, പലപ്പോഴും അവർക്ക് പാർട്സ് കിട്ടുന്നില്ല. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് വെതർ ഫോർകാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വാഹനങ്ങളുടെ വഴി തിരിച്ച് വിടുവാനും ഒക്കെ സാധിക്കുന്ന അത്യാധുനികമായ ടെക്നോളജി പലപ്പോഴും ഇറാന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വിമാന അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പൊ ഏതായാലും 3 ഹെലികോപ്റ്ററുടെ കൺവേയിലെ പ്രസിഡന്റിന്റെ വിമാനം മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. അത് സാങ്കേതിക തകരാറും അതോടൊപ്പം ഈ മോശമായ കാലാവസ്ഥയും കാരണമായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അട്ടിമറിക്കുള്ള സാധ്യതയെക്കുറിച്ച് ചില വാദങ്ങളൊക്കെ പല മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇതൊന്നും കൺഫേം ചെയ്യാനുള്ള ഒരവസ്ഥയിൽ ആയിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഏതായാലും 2 ഹെലികോപ്റ്ററുകളും വളരെ സുരക്ഷിതമായി എത്തിയപ്പോൾ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽ പെട്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രസിഡന്റ് പോലെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൺവോയ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും സുരക്ഷിതമായ പാത ഒരുക്കേണ്ടത് അനിവാര്യമാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. മോശം കാലാവസ്ഥയുണ്ടെങ്കിൽ അവര് യാത്ര ചെയ്യില്ല. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളിൽ വീഴ്ച പറ്റുമോ എന്നതും ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ചില അട്ടിമറി സാധ്യതകളൊക്കെ ചില ഗൂഢാലോചന സിദ്ധാന്തക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡോക്ടർ പി ജെ വിൻസൻ, താങ്കൾ നേരത്തെ മുന്നോട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇറാൻ സമീപകാലത്തായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളാണ്. ഈ ഹെലികോപ്റ്ററുകൾ, ഈ ചോപ്പറുകളുടെ കാര്യത്തിൽ അവർക്കൊരു ആധുനിക സംവിധാനങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. മറ്റുവിധ ഉപരോധങ്ങളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തിന്റെ പ്രശ്നമുണ്ട്. ഒപ്പം മറ്റൊന്ന്, ഈ സൗദി പോലെയുള്ള ഈ ഗൾഫ് കൺട്രീസിൽ പോലും ഇറാനുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രസിഡന്റിനെ പോലെ ഉള്ള ഒരാൾ സഞ്ചരിക്കേണ്ട ഒരു വാഹനം, അതിന്റെ പോലും കൃത്യമായ സുരക്ഷ ഒരുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ രാജ്യം അനുഭവിക്കുന്നുണ്ടത് എന്നുള്ളത് നിർഭാഗ്യകരമല്ലേ? അത് സമ്പൂർണ്ണ ഉപരോധം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടെക്നോളജി ട്രാൻസ്ഫർ നടക്കുന്നില്ലല്ലോ. ഇപ്പം അവരുടെ ആയുധങ്ങൾ പോലും ഇക്കാര്യം 1979 മുമ്പ് അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമായിരുന്നു. റസ്സഖാൻ പോലെയുള്ള റഷ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഔട്ട്പോസ്റ്റ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അക്കാലത്തൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സാങ്കേതിക വിദ്യയും ഒക്കെയാണ് ആയുധങ്ങളും ഒക്കെ പലതും അവരുടെ ഇന്നത്തെ പല സാങ്കേതിക വിദ്യയും അന്ന് കിട്ടിയതാണ്. അതിനെ വലിയ രൂപത്തിൽ അവർക്ക് അഡ്വാൻസ് ചെയ്യിക്കാനോ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള വിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഗതാഗത സംവിധാനങ്ങളോ ഒന്നും ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അവർക്കുണ്ട്. അപ്പം അതോടൊപ്പം ഈ ഹെലികോപ്റ്റർ യാത്ര പോലെയുള്ളത് അത്യന്താധുനികമായ സാങ്കേതിക വിദ്യയൊന്നും ഇൻവോൾവ് ആയിട്ടുള്ള ഒന്നല്ല. ഇപ്പൊ പ്രസിഡന്റിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളെ യാത്ര ചെയ്യുമ്പോൾ ചെരിഞ്ഞ വശം വെതർ ഫോർകാസ്റ്റിംഗ് എങ്കിലും ചെയ്യണമല്ലോ. അതീവ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അല്ല, അതിനകത്ത് നമ്മൾ ഈ നമുക്കൊരു സംശയത്തിന്റെ നിഴലിൽ വരുന്ന കാര്യം, ഈ 3 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, 2 തിരിച്ച് സുരക്ഷിതമായി വന്നു എന്നുള്ളതാണ്. ഈ പ്രധാന ആളുകൾ സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് ഈ മേഖലയിൽ തകർന്നു വീണത് എന്നുള്ളതിനകത്തും ഒരു പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇന്റേണലി ഡ്രിവൻ ആണോ, അത് ആഭ്യന്തരമായ കൈപ്പിഴ കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണോ, അതോ അതിലേതെങ്കിലും വിദേശ ശക്തികളുടെ, ഉദാഹരണമായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറെക്കുറെ യുദ്ധത്തിലാണെന്ന് തന്നെ പറയാം. ഇറാന്റെ പ്രോക്സികൾ കഴിഞ്ഞ 1 ഒക്ടോബർ ശേഷം ഇസ്രായേലിനെതിരായിട്ട് നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഹെസ്ബുള്ളയും അതുപോലെ കുട്ടികളും. ഇപ്പൊ കഴിഞ്ഞ ഇറാന്റെ ചെറിയയിലെ എംബസി ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് സിംബോളിക് ആയിട്ടുള്ള ആക്രമണമെങ്കിലും അവർ നടത്തി. 300+ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തുവിടുകയുണ്ടായി. അമേരിക്കയും UK ഫ്രാൻസും ജോർദാനും ഒക്കെ സംയുക്തമായി ചേർന്നിട്ടാണ് അവയെല്ലാം 99% വരുന്ന ഡ്രോണുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ക്രൂയിസ് മിസൈലുകളെയും ഒക്കെ നിർവീര്യമാക്കിയത്. അപ്പൊ അത്തരത്തിലൊരു സംഘർഷത്തിന്റെ സാധ്യതയുണ്ട്.
അതുപോലെ റൈറ്റ് വേറെ ഹാർഡ് ലൈനർ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഹസൻ റുഹാനി വളരെ ഒരു മിതവാദിയായിട്ടുള്ള പ്രസിഡന്റായിരുന്നു. വേണ്ടി റൈസി ഇസ്ലാമിക റവല്യൂഷൻ എക്സ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഹാർഡ് ലൈനറാണ്, അമേരിക്കയോടും ഇസ്രായേലിനോടും ഒക്കെ ശക്തമായ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശത്രുക്കളും ഉണ്ട് എന്നത് പരിഗണിക്കേണ്ടി വരും. നന്ദി ശ്രീ പി ജെ വിൻസെന്റ്. ഇപ്പോൾ ശ്രീ കെ എൽ ഡെന്നി ടെലിഫോണിലുണ്ട്. ഡെന്നി, താങ്കൾ യാത്രയിലാണെന്നറിയാം, താങ്കൾ കേൾക്കാമോ ശ്രീ ഡെന്നി? അദ്ദേഹം യാത്രയിലാണ്, അദ്ദേഹത്തിലേക്ക് എത്താം.